നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം ബ്രിട്ടനിൽ കനത്ത നാശം വിതച്ച ബർട്ട് കൊടുങ്കാറ്റിന് പിന്നാലെ ഇന്ന് ഡറാ കൊടുങ്കാറ്റ് രാജ്യത്ത് കനത്ത നാശം വിതയ്ക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 90 മൈൽ വേഗതയിൽ, അതായത് 144 കിലോമീറ്റർ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ് വെയിൽസിലാകും ഏറ്റവും അധികം ബാധിക്കുക. വെയിൽസിന്റെ വിവിധ ഭാഗങ്ങളിലും സൌത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലുമായി കാറ്റുവീശാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ 30 ലക്ഷത്തോളം ആളുകൾ റെഡ് അലർട്ട് പരിധിയിലാണ്. കഴിയുമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും ഡ്രൈവിംഗ് ഒഴിവാക്കണമെന്നും ഇവർക്ക് മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയേറെ ആളുകൾക്ക് മൊബൈൽ ഫോണിലൂടെ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നത്. 10 സെക്കൻഡ് നീളമുള്ള സൈറൺ സന്ദേശമായാണ് ജനങ്ങൾക്ക് മൊബൈൽ ഫോണിൽ മുന്നറിയിപ്പ് ലഭിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഡാറാ ചുഴലിക്കാറ്റ് ഈ വെയിൽസിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഞ്ഞു വീശുമെന്നാണ് മുന്നറിയിപ്പുണ്ടായിരുന്നത്. ബ്രസ്റ്റോൺ, അതുപോലെ തന്നെ കാഡിഫ് തുടങ്ങിയ നഗരപ്രദേശങ്ങളും കൊടുങ്കാറ്റ് ഭീതിയുള്ള പ്രദേശങ്ങളുടെ പരിധിയിൽ തന്നെ വന്നു. മരങ്ങൾ കടപുഴുകി വീഴുവാനും തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. പല സ്ഥലങ്ങളിലും പവർ കട്ട്, മൊബൈൽ കണക്ടിവിറ്റി പ്രശ്നങ്ങളും ഉണ്ടാകും. ബാറ്ററി, ടോർച്ച്, പവർ ബാങ്ക് തുടങ്ങിയവ കരുതി വെക്കണമെന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കാറ്റിനൊപ്പം കനത്ത മഴയും ഉണ്ടാകാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്.